മുതൽ ആ അറ്റം വരെയാണ് ഈ കൂടിന്റെ ആ സൈസ്. സോ ഇത് നമുക്ക് നേരെ കൂടിലേക്ക്. അപ്പൊ ഈ വല എന്തിനാ വെച്ചതെന്ന് വെച്ചാല് ഒന്നിനല്ല, കിളികൾ നേരെ ഇങ്ങോട്ട് പറന്നു വരുമ്പോ ഇതിമിങ്ങനെ നിക്കും, അല്ലെങ്കിൽ നേരെ പറന്നു പോവും. പറന്നു പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. സോ ഇത് കൂടുതൽ നേരം നമ്മളിങ്ങനെ ഇത് തുറന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാല് ഈ അത് പറന്നു പോയാലോ. ഇവിടെ ഒരു കമ്പി ഉണ്ട്, ഈ കമ്പി ഉണ്ട്, പിന്നെ ഇവിടെ വെച്ചത്, പിന്നെ ഒരു മരക്കാശ് വെച്ചത്. കാരണം ഇവർക്ക് ഇരിക്കാനാണ്. ഇലക്ട്രിക്കൽ പണി അടുത്തുണ്ട്, ലൈറ്റ് ആണ്. പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഈ കോക്ടെയിലാക്കി ലൈറ്റ് ഓൺ ആവൂല. പിന്നെ ഗൈസ് ഇവിടെ രണ്ട് സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ അവിടെ ഉണ്ട്. ഇതിലിപ്പോ ഒന്നും വെച്ചില്ല, ഇവിടെ തേന സെയിം സാധനം ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ. സോ ഇതാണ് മിക്സ്ഡ് തേന. അതായത് പിന്നെ ഇത് പ്ലാൻ കൂടെ ആയിരുന്നു, പിന്നെ ഞങ്ങൾ ഇതൊക്കെ വെച്ചു കൊടുത്തതാണ്. പിന്നെ ഈ ഇതൊക്കെ മുട്ടിടാനാണ്. ആറെണ്ണം ഇവിടെ ഉണ്ട്, നാല് ബോക്സും രണ്ട് മൺചട്ടിയിരുന്നു. പിന്നെ ഗൈസ് അപ്പൊ ഇതാണ് തേന. സോ ഗൈസ് അപ്പൊ ഇത് എന്താ നിങ്ങൾ വിചാരിക്കണ്ടാവും, ഇത് വേറെ ഒന്നുമല്ല ഗൈസ്, ഇത് കാൽസ്യത്തിനാണ്. ഇവർക്ക് കാൽസ്യത്തിന് കുറവുണ്ട്, ഇവർ തന്നെ വന്ന് ഇത് കടിച്ചങ്ങനെ തിന്നും ഗൈസ്. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് മുട്ട പൊടിച്ചോണ്ട് കൊടുക്കാം. മുട്ടന്റെ തോട് മാത്രം, മറ്റൊന്ന് കളഞ്ഞാണ്ട് മുട്ടന്റെ തോട് മാത്രം പൊടിച്ചാണ്ട് വെക്കാം. ഇത് ഇങ്ങനെ തിന്ന് തിന്ന് പിന്നെ ചെറുതാക്കിയതാണ്. ഇതാണ് കല്ലിക്കൂർക്കന്റെ ഇല, അതെടുത്ത് കൊണ്ടുപോയി ഗൈസ്. എന്റെ കൈ വെച്ചാൽ അതെടുത്ത് കൊണ്ടുപോയി. ഇതിന് ഫേവറേറ്റ് സാധനമാണ് ഈ കല്ലിക്കൂർക്കന്റെ ഇല. ഇവര് നമ്മളെ കൈമുക്കമൊക്കെ വന്നിരിക്കും, ഇവരെ ഫീഡ് ചെയ്യാനാണ് പോകുന്നത്. സോ അതിന് വേണ്ടി കുറച്ച് കല്ലിക്കൂർക്കന്റെ ഇല എടുത്തിട്ടുണ്ട്. സോ റെഡിയാക്കിയാല് പിന്നെ നമ്മളെ കൈ തന്നെ ആയിരിക്കും.
അപ്പൊ ഗൈസ് ഇവർക്കത് മടുത്തു തോന്നുന്നു. സോ ഞാൻ ഈ പ്ലേറ്റ് ഒക്കെ ഇടാൻ പോവാ, നമുക്ക് എന്താ ഉണ്ടാവാൻ നോക്കാം. Thank you.